ശ്രീ എൻ എൻ കക്കാടിന്റെ കാവ്യജീവിതത്തിലെ അവസാന കാലത്ത് എഴുതപ്പെട്ട കവിതാ സമാഹാരമാണ് സഫലമീ യാത്ര. തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അർബുദത്തിന്റെ പശ്ചാത്തലത്തിൽ പത്നിയോടൊത്ത് ഒരു തിരുവാതിരരാവിനെ വരവേൽക്കുന്ന കവിയെയാണ് സഫലമീ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സഫലമീ യാത്ര. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴം കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാം. വ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ കാന്തതാരകളെ. നിന്നൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ. ഓരോരവം കൊണ്ടു രൂപമറിഞ്ഞും ഓരോ നിറം കൊണ്ടു നേരമളന്നും ഓരോ മരുന്നുകളിലന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിലൊരു നേർത്ത തേങ്ങലിൻ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും കുഴയുമീ നാളുകളിലൊച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി, ആതിര വരും നേരമൊരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നുമെന്തെന്നുമാർക്കറിയാം. എന്ത് നിൻമിഴിയിണ തുളുമ്പിയെന്നോ സഖി, ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങളിൽ മിഴിനീർ ചവർപ്പുപെടാതെ മധുപാത്രമടിയോളം മോന്തുക. നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുക, ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകളെടുക്കുക. ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിരയത്തും കടന്നു പോമീ വഴി, നാമീ ജനലിലൂടെ തിരേൽക്കും ഇപ്പഴയൊരോർമ്മകളൊഴിഞ്ഞ താലം. തളർന്നൊട്ടു വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. കാലമിനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെയോരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നുമെന്തെന്നുമാർക്കറിയാം. നമുക്കിപ്പോഴീയാർദ്രയെ ശാന്തരായി സൗമ്യരായെതിരേൽക്കാം. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്ക, നാം അന്യോന്യം മൂന്ന് വടികളായി നിൽക്കാം. സഫലമീ യാത്രാ.